ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള സർക്കാരിൻ്റെ ക്ലേ ആൻഡ് സെറാമിക് പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്കുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. ഇതുപോലുള്ള കേരള സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ ഗവൺമെൻറ് ജോലികളെക്കുറിച്ചുള്ള നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. വെൽക്കം ടു JFT ചാനൽ. കേരള സർക്കാരിൻ്റെ ക്ലേ ആൻഡ് സെറാമിക് പ്രോഡക്റ്റ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലേക്ക് ഏതൊക്കെ തസ്തികയിലേക്കാണ് ഒഴിവുകൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഒന്നാമത്തെ തസ്തിക മാർക്കറ്റിംഗ് മാനേജർ, അതിലേക്ക് ഒരു ഒഴിവ്. രണ്ട്, ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസർ, ഒരു ഒഴിവാണ് വന്നിരിക്കുന്നത്. മൂന്ന്, മെക്കാനിക്കൽ എഞ്ചിനിലേക്ക് ഒരു ഒഴിവ്. നാല്, ഇലക്ട്രീഷ്യനിലേക്ക് ഒരു ഒഴിവ്. അഞ്ച്, മെക്കാനിക്കലിലേക്ക് ഒരു ഒഴിവ്. ആറ്, ഡ്രൈവറിലേക്ക്, അത് ടാങ്കർ ലോറി ഡ്രൈവറാണ്, രണ്ട് ഒഴിവ് വന്നിട്ടുണ്ട്. ഏഴും ഡ്രൈവർ തസ്തികയാണ്, അത് ടിപ്പർ ലോറി ഡ്രൈവറേക്കാണ്, അത് ഒരു ഒഴിവ്. എട്ടാമത്തത് ക്ലർക്ക് തസ്തിക, അതിലേക്ക് മൂന്നൊഴിവാണ്. ഒമ്പത്, ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, രണ്ടൊഴിവ്. പത്ത്, ഡ്രൈവർ കം അറ്റൻഡൻ്റ്, അതിലേക്ക് രണ്ടൊഴിവ്. പതിനൊന്ന്, സെക്യൂരിറ്റി സ്റ്റാഫിലേക്ക് പത്തൊഴിവ്. പന്ത്രണ്ട്, വർക്കറിലേക്ക്, അത് 13 ഒഴിവുകളാണ് ടോട്ടലായിട്ട്. അപ്പോൾ 12 തസ്തികയിലേക്ക് ടോട്ടലായിട്ട് 38 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്. ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കുന്നവർക്കുള്ള ക്വാളിഫിക്കേഷൻ എന്തൊക്കെയായിരിക്കണം എന്നതിനെക്കുറിച്ച് പറയാം. ഒന്നാമത്തെ തസ്തികയായ മാർക്കറ്റിംഗ് മാനേജർ, ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ MBA മാർക്കറ്റിംഗ് പഠിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. അതിനോടൊപ്പം തന്നെ ഈ ഫീൽഡിനെ കുറിച്ചുള്ള 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഒന്നാമത്തെ തസ്തികയായ മാർക്കറ്റിംഗ് മാനേജർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. രണ്ടാമത്തെ തസ്തിക ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസർ, ഈ തസ്തികയ്ക്ക് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ ബിടെക്കോ അല്ലെങ്കിൽ BE ഇൻ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ MSc ഇൻ കെമിസ്ട്രി പഠിച്ചിട്ടുള്ളവർക്കോ, ഇതിൽ ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും അതിനോടൊപ്പം തന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഈ ഫുഡ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ ഏതെങ്കിലും സ്ഥാപനങ്ങളിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് രണ്ടാമത്തെ തസ്തികയായ ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൂന്നാമത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇതിന് വേണ്ടുന്ന യോഗ്യത BTech പഠിച്ചവർക്കോ അല്ലെങ്കിൽ BE ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുള്ളവർക്കോ, ഇതിലെ രണ്ടിലെ ഏതെങ്കിലും ഒരു യോഗ്യതയും 2 വർഷത്തെ ഈ ഫീൽഡിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് മൂന്നാമത്തെ തസ്തികയായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. നാലാമത്തെ തസ്തിക ഇലക്ട്രീഷ്യൻ തസ്തികയാണ്, ഇതിന് വേണ്ടുന്ന യോഗ്യത ITI ഇൻ ഇലക്ട്രിക്കൽ പഠിച്ചവർക്കും പിന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിക്കൽ ലൈസൻസി അതോറിറ്റിയിൽ നിന്ന് ഇലക്ട്രിക്കൽ വയർമാൻ്റെ സർട്ടിഫിക്കറ്റ് ഉള്ള വ്യക്തിയായിരിക്കണം. ഈ രണ്ട് കാര്യമുള്ളവർക്കും പിന്നെ ഈ ഇലക്ട്രീഷ്യൻ ഫീൽഡിനെ കുറിച്ച് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും, അങ്ങനെയുള്ളവർക്ക് നാലാമത്തെ തസ്തികയായ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അഞ്ചാമത്തെ തസ്തിക മെക്കാനിക്ക് തസ്തികയാണ്, ഇത് ITയുടെ വെൽഡിംഗ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും 2 വർഷത്തെ വെൽഡിംഗ് ഫീൽഡിനെ കുറിച്ച് എക്സ്പീരിയൻസ് ഉള്ളവർക്കും അഞ്ചാമത്തെ തസ്തികയായ മെക്കാനിക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് ആറാമത്തെ തസ്തിക ഡ്രൈവർ തസ്തികയാണ്, അത് ടാങ്കർ ലോറി ഡ്രൈവർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഇതിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, അതിനൊന്നും പറഞ്ഞിട്ടില്ല. 10ാം ക്ലാസ്സിൻ്റെയോ 12ാം ക്ലാസ്സിൻ്റെയോ ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമൊന്നും പറഞ്ഞിട്ടില്ല. അവർക്ക് ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് വാലിഡ് ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം, ടാങ്കർ ലോറി ഓടിക്കാനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ ആറാമത്തെ തസ്തികയായ ഡ്രൈവർ ടാങ്കർ ലോറി തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്ത് ഏഴാമത്തെ തസ്തിക ഡ്രൈവർ തസ്തികയാണ്, ടിപ്പർ ഓടിക്കാനുള്ള ഡ്രൈവർ തസ്തികയാണ്. ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ, ഇതിന് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഒന്നും അവർ ചോദിച്ചിട്ടില്ല, അത് ഏത് യോഗ്യത ആയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് 5ാം ക്ലാസ് ആയാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ അപേക്ഷിക്കുന്ന വ്യക്തി വാലിഡ് ആയിട്ടുള്ള ഹെവി ഡ്യൂട്ടി ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിയായിരിക്കണം, പിന്നെ ട്രിപ്പറൊക്കെ ഓടിച്ചുള്ള പരിചയമുള്ള വ്യക്തിയായിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഏഴാമത്തെ തസ്തികയായ ഡ്രൈവർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. എട്ടാമത്തെ തസ്തിക ക്ലർക്ക് തസ്തികയാണ്, ഇതിന് വേണ്ടുന്ന യോഗ്യത BCom കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളവർക്ക് BCom പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന് എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല, ഈ തസ്തികയിലേക്ക് ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പം BCom കംപ്ലീറ്റ് ചെയ്തുള്ള വ്യക്തിയാണെങ്കിൽ എട്ടാമത്തെ തസ്തികയായ ക്ലർക്ക് തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഒമ്പതാമത്തെ തസ്തിക ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്,
ഇതിന് വേണ്ടുന്ന ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിഗ്രി, അത് ഏത് സബ്ജക്റ്റിലായാലും കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടായിരിക്കണം. പിന്നെ കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള പ്രവൃത്തി പരിചയം അറിഞ്ഞിരിക്കണം. വേറെ എക്സ്പീരിയൻസ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഏതെങ്കിലും ഒരു ഡിഗ്രി, കമ്പ്യൂട്ടറിനെ കുറിച്ചുള്ള പ്രവൃത്തി പരിചയം അറിയാവുന്നവർക്ക് 9-ാമത്തെ തസ്തികയായ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 10-ാമത്തെ തസ്തിക ഡ്രൈവർ കം അറ്റൻഡർ. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 12-ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ വാലിഡ് ആയിട്ടുള്ള ഡ്രൈവിംഗ് ലൈറ്റ് ആൻഡ് മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം. വേറെ ഇതിന് എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഈ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വ്യക്തിക്കും 12-ാം ക്ലാസ് യോഗ്യത ഉണ്ടെങ്കിൽ 10-ാമത്തെ തസ്തികയായ ഡ്രൈവർ കം അറ്റൻഡർ എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 11-ാമത്തെ തസ്തിക സെക്യൂരിറ്റി സ്റ്റാഫാണ്. ഇതിന് വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് മിനിമം 8-ാം ക്ലാസ് യോഗ്യതയാണ്. 8-ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഇത് സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തിക ആയതുകൊണ്ട് ഫിസിക്കലി ഗുഡ് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ 11-ാമത്തെ തസ്തികയായ സെക്യൂരിറ്റി സ്റ്റാഫ് എന്ന തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. 12-ാമത്തെ തസ്തിക വർക്കർ തസ്തികയാണ്. ഇതിനും വേണ്ടുന്ന യോഗ്യത പറഞ്ഞിരിക്കുന്നത് 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. 7-ാം ക്ലാസ് പാസ്സായിരിക്കണം. പിന്നെ ഫിസിക്കലി ഗുഡ് ആയിരിക്കണം. അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ 12-ാമത്തെ തസ്തികയായ വർക്കർ തസ്തികയിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. സെക്യൂരിറ്റി സ്റ്റാഫിനും വർക്കേഴ്സിനൊന്നും എക്സ്പീരിയൻസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. കേരള സർക്കാരിൻ്റെ ജോലിയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. 12 തസ്തികയുടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞു. നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഈ പറഞ്ഞ തസ്തികയിലേക്കൊക്കെ അപേക്ഷിക്കുക. ജോലി ലഭിക്കുകയാണെങ്കിൽ മാസത്തിൽ ലഭിക്കുന്ന ശമ്പളം ഓരോ തസ്തികകൾക്കും ശമ്പളത്തിന് വ്യത്യാസമുണ്ട്. മാർക്കറ്റിംഗ് മാനേജർ, ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസർ ഇവർക്കൊക്കെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ 25,000 രൂപ ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. മറ്റുള്ള മെക്കാനിക്കൽ, ഇലക്ട്രീഷ്യൻ, ക്ലർക്ക് ഇങ്ങനെയുള്ളവർക്കൊക്കെ സ്റ്റാർട്ടിങ്ങിൽ 9,000 രൂപ മുതൽ 18,000 രൂപ വരെയൊക്കെ മാസം ശമ്പളമായിട്ട് കയ്യിൽ ലഭിക്കുന്നതാണ്. പിന്നെ കേരള സർക്കാരിൻ്റെ ജോലിയാണ്. ഇതിനോടൊപ്പം മറ്റുള്ള ആനുകൂല്യങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ മാക്സിമം ഈ ജോലി നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തുക. ഒരുവിധം സാമാന്യം നല്ല ശമ്പളം ലഭിക്കുന്നതാണ്. അപേക്ഷിക്കുന്നവർക്കുള്ള പ്രായപരിധി പറഞ്ഞിരിക്കുന്നത് ചില തസ്തികകൾക്ക് പ്രായത്തിന് വ്യത്യാസമുണ്ട്. 1-ാമത്തെ തസ്തികയായ മാർക്കറ്റിംഗ് മാനേജർ, ആ തസ്തികയ്ക്ക് 30 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. 2, ക്വാളിറ്റി കൺട്രോൾ സൂപ്പർവൈസർ, ആ തസ്തികയിലേക്ക് 22 വയസ്സ് മുതൽ 30 വയസ്സ് വരെ ഉള്ളവർക്ക് അപേക്ഷിക്കാം. 3, മെക്കാനിക്കൽ എഞ്ചിനീയർ, അതിന് വേണ്ടുന്ന പ്രായപരിധി 40 വയസ്സിൽ താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. ബാക്കിയുള്ള എല്ലാ തസ്തികയിലേക്കും, ഇലക്ട്രീഷ്യനിലേക്കും, മെക്കാനിക്കിലേക്കും, ഡ്രൈവറിലേക്കും, ക്ലർക്കിലേക്കും, എല്ലാ തസ്തികയിലേക്കും 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് ഈ തസ്തികയിലേക്കൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ഉള്ളവർക്ക് പറഞ്ഞെങ്കിലും പിന്നെ മറ്റുള്ള വിഭാഗക്കാരായ, അതായത് OBC കാറ്റഗറി, SC, ST, അവർക്കൊക്കെ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് ഇളവ് ഇതിനകത്ത് ലഭിക്കുന്നതാണ്. OBC കാറ്റഗറി ആണെങ്കിൽ 3 വർഷം, SC ST വിഭാഗക്കാരാണെങ്കിൽ 5 വർഷത്തെ ഇളവ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർ അപേക്ഷിക്കുകയാണെങ്കിൽ അവർ കാസ്റ്റിൻ്റെ സർട്ടിഫിക്കറ്റ് നിർബന്ധമായിട്ട് വെക്കണം. അപ്പോൾ അങ്ങനെ വെക്കുകയാണെങ്കിൽ അവർക്ക് പ്രായത്തിന് ഇളവ് ലഭിക്കുന്നതായിരിക്കും. ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയായിട്ടാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി എന്ന് പറയുമ്പോൾ അതിനൊരു വെബ്സൈറ്റ് തന്നിട്ടുണ്ട്. ആ വെബ്സൈറ്റിലാണ് നിങ്ങൾ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. വെബ്സൈറ്റ് പറയാം, www.cmdkerala.net. ഈ വെബ്സൈറ്റിൽ കയറുക. അതിനുശേഷം ഈ ജോലിയുടെ ഇൻഫർമേഷൻ ഡീറ്റെയിൽസ് എല്ലാം അതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. ആ വെബ്സൈറ്റിൽ കൂടെ തന്നെ ഓൺലൈൻ വഴിയായിട്ട് ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാവുന്നതാണ്. ഓൺലൈനായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുമ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള മെയിൽ ID ഫോൺ നമ്പറൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. എല്ലാ ഡീറ്റെയിലും കറക്റ്റായിട്ട് ഓൺലൈനിൽ കൊടുക്കുക. അതിനുശേഷം അവർ നിങ്ങൾക്ക് കോൾ ലെറ്റർ തരുന്നതായിരിക്കും. അത് നിങ്ങളുടെ മെയിൽ ID നിങ്ങളുടെ ഫോൺ നമ്പറിലോ മെസ്സേജിലോ ഏതെങ്കിലും രീതിയിൽ വരുന്നതായിരിക്കും. അത് വന്നതിന് ശേഷം അവർ അതിനൊരു സമയം പറയും. അവിടെ ചെന്ന് നിങ്ങൾ എഴുത്ത് പരീക്ഷ എഴുതണം. അതിനുശേഷം ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ടാകും. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാകും. അതിൽ നിന്നാണ് യോഗ്യരായിട്ടുള്ളവരെ ഈ ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. പിന്നെ എഴുത്ത് പരീക്ഷയൊന്നും വലിയ എഴുത്ത് പരീക്ഷയൊന്നും പ്രതീക്ഷിക്കും നിങ്ങൾ വലിയ ടഫായിരിക്കും എന്നൊന്നും പ്രതീക്ഷിക്കേണ്ട. സിമ്പിളായിട്ടുള്ള എഴുത്ത് പരീക്ഷയൊക്കെ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് സെക്യൂരിറ്റി സ്റ്റാഫ്, വർക്കർ, ഡ്രൈവർ, അപ്പോൾ ഇങ്ങനെ ഇലക്ട്രീഷ്യൻ, ഇവർക്കൊക്കെ നിങ്ങൾ പ്രത്യേകിച്ച് വലിയ എക്സാമൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ അതിനെ ഓർത്തൊന്നും പേടിക്കേണ്ട. സിമ്പിളായിട്ടുള്ള ചെറിയൊരു എഴുത്ത് പരീക്ഷയും പിന്നെ ഒരു ചെറിയൊരു ഗ്രൂപ്പ് ഡിസ്കഷനും പിന്നെ ഇൻ്റർവ്യൂ ചെറുതായിരിക്കും. നിങ്ങൾ അതൊന്നും ഓർത്ത് പേടിക്കേണ്ട. ധൈര്യമായിട്ട് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. എന്ന് പോയി ഇതിന് ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക. പിന്നെ ഇച്ചിരി ടഫായിട്ടൊക്കെ വരുന്നത് ഈ മാർക്കറ്റിംഗ് മാനേജർ, MBA പഠിച്ചിട്ടുള്ളവർക്കും
BE അങ്ങനെയുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കൊക്കെ കുറച്ച് എഴുതി പരീക്ഷ കുറച്ച് ടഫായിരിക്കാം, മറ്റതെല്ലാം സിമ്പിളായിരിക്കും. അതുകൊണ്ട് മാക്സിമം ജോലിക്ക് വേണ്ടി നിങ്ങൾ അപേക്ഷിക്കുക, അതിനുശേഷം നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ജോലിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവർ ഫോൺ നമ്പർ തന്നിട്ടുണ്ട്, ഫോൺ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി തരുന്നതായിരിക്കും. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഈ ഫോൺ നമ്പർ വിളിക്കാം. അവർ നോട്ടിഫിക്കേഷനിൽ ഈ നമ്പർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്പർ പറയാം, 04712320101. ഇത് ലൈൻ ഫോൺ നമ്പറാണ്. ഒരു നമ്പരും കൂടെ ഉണ്ട്, 04712370250. ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടി ലഭിക്കുന്നതായിരിക്കും. വിളിക്കേണ്ട സമയം രാവിലെ 10 മണി തൊട്ട് 5:30 വരെ വിളിക്കാവുള്ളൂ. മൺഡേ ടു ഫ്രൈഡേ, അതായത് വർക്കിംഗ് സമയങ്ങളിലേ വിളിക്കാവുള്ളൂ. എന്നാലേ മാത്രമേ കോൾ അറ്റൻഡ് ആവുകയുള്ളൂ. കേരള സർക്കാരിൻ്റെ ജോലിയാണ്, പക്ഷേ ചില തസ്തിക ഇത് കരാർ വ്യവസ്ഥയിലേക്കാണ് ജോലിക്കെടുക്കുന്നത്. 1 വർഷത്തെയോ 2 വർഷത്തെയോ 3 വർഷത്തെയോ ഒരു കരാർ വ്യവസ്ഥയിലേ എടുക്കുന്നത്. ചില തസ്തികൾ സ്ഥിര നിയമനമായിട്ടാണ് എടുക്കുന്നത്. കരാർ തസ്തിക എടുക്കുന്നത് 1-ാമത്തെ തസ്തികയായ മാർക്കറ്റിംഗ് മാനേജർ, അത് കരാർ തസ്തികയാണ്. 2 ക്വാളിറ്റി കൺട്രോൾ, പിന്നെ 11-ാമത്തത് സെക്യൂരിറ്റി സ്റ്റാഫ്. ഈ 3 തസ്തികയും കരാർ വ്യവസ്ഥയിലാണ് എടുക്കുന്നത്. ബാക്കിയുള്ള എല്ലാ തസ്തികളും സ്ഥിര നിയമനമായിട്ടാണ് ജോലിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത്. അപേക്ഷിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് 21 നവംബർ 2021 വൈകിട്ട് 5 മണി വരെയാണ്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ 21 നവംബർ 2021 മുമ്പ് തന്നെ ഈ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഓൺലൈൻ വഴിയായിട്ടാണ് ജോലിക്ക് വേണ്ടി അപേക്ഷിക്കേണ്ടത്. അപ്പോൾ യോഗ്യരായിട്ടുള്ളവർ ഓൺലൈൻ വഴിയായിട്ട് തന്നെ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുക. ഈ ജോലിയുടെ നോട്ടിഫിക്കേഷൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ വിലപ്പെട്ട ഇൻഫോർമേഷൻ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. കേരള സർക്കാർ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇതുപോലുള്ള ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ അവരുടെ ജീവിതത്തിൽ വളരെ പ്രയോജനകരമായി തീരും. ഈ ജോബിൻ്റെയൊക്കെ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്യാതിരിക്കരുത്, തീർച്ചയായിട്ടും ഈ ചാനൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ഗവൺമെൻറ് ജോലികളെക്കുറിച്ച് നിങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താഴെ കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. പുതിയ പുതിയ ജോബിൻ്റെ അപ്ഡേറ്റ്സുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.